യു ഡി എഫ് കാലത്ത് മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ പ്രായോഗികമല്ല. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് കാസർഗോഡ് നിന്നാൽ പോരാലോ, നമുക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ വേണം. അതിനനുയോജ്യം അർദ്ധ അതിവേഗ റെയിലാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ല. ഇഐഎ നോട്ടിഫിക്കേഷൻ എസ് ഒ 1533 ഡേറ്റഡ് 14 സെപ്റ്റംബർ 2006 പ്രകാരം ഇന്ത്യയിലെ റെയിൽവേ മേഖലയെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതെല്ലാം തരത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്നും ഇനി പഠിക്കാൻ പോകുന്നത് എന്നും. വരുമാനത്തിൻ്റെ 95% ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കാറ്ററിംഗ്, ലൈസൻസ് ഫീ, കിയോസ്കുകളുടെ വാടക, ടൂറിസ്റ്റ് ട്രെയിനുകളുടെ ലീസ് ചാർജുകൾ, മറ്റ് നികുതികളിൽ നിന്നും തീരുവകളിൽ നിന്നും ഈടാക്കുന്ന ലെവികൾ, ഇവയിൽ നിന്ന് 3%, മറ്റ് അനുബന്ധ വികസനത്തിൽ നിന്ന് 2% വരുമാനം പ്രതീക്ഷിക്കുന്നു. ട്രാഫിക് സർവേ പ്രകാരം കേരളത്തിൽ ഒരു ദിവസം 150 കിലോമീറ്ററിലും അധികം ദൂരം യാത്ര ചെയ്യുന്നത് 158,271 കാർ ടാക്സി യാത്രക്കാരും 88,442 ബസ് യാത്രക്കാരും 91,975 റെയിൽ യാത്രികരുമാണ്. സിൽവർ ലൈൻ പ്രതീക്ഷിച്ചു പോലെ പൂർത്തിയായാൽ 2025-26 വർഷത്തിൽ ഒരു ദിവസം 79,934 മുതൽ 114,764 വരെ യാത്രകൾക്കായി ട്രിപ്പുകൾ അതുപയോഗിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 2029-30 വർഷമാകുമ്പോഴേക്കും അത് 94,672 മുതൽ 139,164 ഉയരുമെന്നും കണക്കാക്കിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 48,000 ആളുകൾ സിൽവർ ലൈനിലേക്ക് മാറുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. റോഡ് യാത്രികരിൽ ഒരു വലിയ വിഭാഗം സിൽവർ ലൈൻ ഉപയോഗിക്കുന്നതോടെ വാഹനങ്ങളുടെ ഉപയോഗം കുറയുകയും കാർബൺ ബഹിർഗമനം കുറയുകയും ചെയ്യുന്നു. കാർബൺ ഫുട് പ്രിന്റിൽ 2025 ആകുമ്പോൾ 2.88 ലക്ഷം ടണ്ണും 2052 ആകുമ്പോഴേക്കും 5.95 ലക്ഷം ടണ്ണും കുറവുണ്ടാക്കാൻ ഈ പദ്ധതി സഹായകമാകും. നാഷണൽ ഹൈവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ അളവ് ഭൂമിയും പ്രകൃതി വിഭവങ്ങളും മാത്രമാണ് സിൽവർ ലൈൻ നിർമ്മിക്കാൻ ആവശ്യമായി വരുന്നത്. നിർമ്മാണഘട്ടത്തിൽ 50,000 തൊഴിലവസരങ്ങൾ, പ്രവർത്തനം ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ 11,000 തൊഴിലവസരങ്ങൾ പ്രത്യക്ഷത്തിൽ സിൽവർ ലൈൻ പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് തൊഴിലുകൾ പരോക്ഷമായും സൃഷ്ടിക്കപ്പെടും. ടൂറിസം, ഐടി ഇത്തരം മേഖലകളുടെ വികസനത്തിൽ സിൽവർ ലൈനിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ വികസനത്തിന് ഏറെ സഹായകമായ പദ്ധതിയാണിത്. ഇതിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നിർഭാഗ്യവശാൽ പ്രതിപക്ഷം കേരളത്തിൽ നടത്തുന്നത്.